ജീവനക്കാരുടെ അപര്യാപ്തത മൂലം പൊതുജനത്തിന്റെ ജീവൻ വെച്ച് പന്താടുന്ന വകുപ്പുകളിലൊന്നാണ് തുറമുഖ വകുപ്പ്. ഹൌസ് ബോട്ടുകൾ ഉൾപ്പെടെയുള്ള ജലയാനങ്ങളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ പരിശോധനകൾ നടത്താൻ സംസ്ഥാനത്ത് ആകെയുള്ളത് ഒരു ചീഫ് സർവേയറാണ്. എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ തങ്ങൾക്കാവുന്നില്ലെന്ന് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ താനൂരിൽ ഉൾപ്പെടെയുള്ള ബോട്ടുകളുടെ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ തുറന്നു സമ്മതിക്കുന്നു. ന്യൂസ് 18 അന്വേഷണം. തുറമുഖ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ജലയാനങ്ങളുടെ എണ്ണം 3213 ആണ്. നിർമ്മാണത്തിലുള്ളവയും അനധികൃത ബോട്ടുകളും കണക്കിലെടുത്താൽ എണ്ണം ഇതിലുമേറും. ഒരു വിനോദസഞ്ചാര ബോട്ട് പണിയണമെങ്കിൽ ആദ്യം വകുപ്പിന് കീഴിൽ രജിസ്ട്രാർക്ക് അപേക്ഷ നൽകണം. പിന്നീട് നീറ്റിലിറക്കുന്നതുൾപ്പെടെ ഓരോ ഘട്ടത്തിലും 3 സർവേകൾ. വള്ളത്തിന്റെ സ്റ്റെബിലിറ്റിയും പൊല്യൂഷൻ, ഫയർ ആൻഡ് സേഫ്റ്റി, ഇൻഷുറൻസ് അടക്കമുള്ള പരിശോധനകൾ നേരിട്ട് കണ്ട് പൂർത്തീകരിച്ചു വേണം ചീഫ് സർവേയർ അന്തിമ റിപ്പോർട്ട് നൽകേണ്ടത്. എന്നാൽ തുറമുഖ വകുപ്പിന് കീഴിൽ കേരളത്തിൽ ആകെയുള്ളത് ഒരു ചീഫ് സർവേയർ മാത്രമാണ്. എന്നാൽ ഈ ഏക ഉദ്യോഗസ്ഥന് എത്രമാത്രം പരിശോധനകൾ കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്നത് സുപ്രധാന ചോദ്യമാണ്. അതുകൊണ്ട് നേരിട്ട് ബോധ്യപ്പെടേണ്ട ഫിറ്റ്നസ് അടക്കമുള്ള പരിശോധനകൾക്ക് പരിമിതികൾ ഏറുന്നു എന്നത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ തുറന്നു സമ്മതിക്കുന്നു. നിയമത്തിന്റെ മാത്രമല്ല, കടലിൽ ഓടാൻ ശക്തമായതല്ലേ ഫിഷിംഗ് ബോട്ട്, ഇത് അതൊന്നും അല്ല അതിനകത്ത് വിഷയം. PSC നിയമനം അല്ലാത്തതുകൊണ്ട് തന്നെ സർവേയർമാരിൽ പലരും കരാർ നിയമനത്തിലുള്ളവരാണ്. ബോട്ടിന് രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ തുടർ വർഷങ്ങളിലും ഫിറ്റ്നസ് പരിശോധനകൾ നടത്തിയിരിക്കണം. 5 വർഷത്തിൽ 2 തവണ കരക്ക് കയറ്റിയുള്ള പരിശോധനയും. കേരളത്തിലുള്ള 3000-ലധികം ബോട്ടുകൾക്ക് ഈ പരിശോധനകൾ കൃത്യമായി പൂർത്തീകരിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരായ ചീഫ് സർവേയർക്കും 2 സർവേയർമാർക്കും എങ്ങനെ കഴിയുന്നു എന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. സംസ്ഥാനത്തിന് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന കായൽ വിനോദസഞ്ചാര മേഖലയിൽ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സർക്കാർ തുറമുഖ വകുപ്പിനെ പരിമിതികളിൽ നിന്ന് കരകയറ്റിയേ മതിയാകൂ. തുറമുഖ വകുപ്പിന്റെ പരിശോധനയുടെ നിലവാര തകർച്ചയിൽ പ്രതിസ്ഥാനത്ത് സർക്കാരാണ്. കേരളത്തിലുടനീളം 3000-ലധികം ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകളുടെ പരിശോധന വിരലിലെണ്ണാവുന്ന ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നതെന്ന് 22 ജീവനുകൾ പൊലിഞ്ഞ ഘട്ടത്തിലെങ്കിലും സർക്കാർ വിശദീകരിക്കണം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.